നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ആയുർവേദ ഔഷധത്തെയാണ് സരാക്ക ഇൻഡിക്ക എന്ന സയന്റിഫിക് നെയിമിൽ അറിയപ്പെടുന്ന അശോകം അശോക ശോകനാശ വിശോക എന്നിങ്ങനെ ഒരുപാടേറെ സിനോണിംസ് അശോകത്തിനുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ചരക്ക് സംഹിതയിൽ പറഞ്ഞിരിക്കുന്നു ഇതൊരു വേദനാ ആക്ഷൻ ഉള്ള ഒരു മെഡിസിനാണ് എന്നുള്ളത് അതായത് പെയിൻ റിലീഫ് വേദനയെ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് അതുപോലെ പിത്ത കഫ ദോഷങ്ങളെ ബാലൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു ഇതിൻ്റെ ഉപയോഗത്തെ അടിസ്ഥാനമാക്കി ഇത് ഗർഭാശയ ബല ഔഷധങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഒരു യൂട്രൈൻ ടോണിക് ആയിട്ടാണ് ഉപയോഗിച്ച് വരുന്നത് ഇതിൻ്റെ അശോകത്തിൻ്റെ തൊലി അതുപോലെ പൂവ് അതിൻ്റെ സീഡ് ഇവയെല്ലാം തന്നെ ഉപയോഗാർഹമാണ് ഇത് ആർത്തവ സംബന്ധമായിട്ട് സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഒരുപാടേറെ പ്രശ്നങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്ന ഒരു പ്രധാന ഔഷധം കൂടിയാണ് അതായത് ക്രമം തെറ്റിയ ആർത്തവം അമിതമായിട്ടുണ്ടാവുന്ന രക്തസ്രാവം ആർത്തവ വേദന വൈറ്റ് ഡിസ്ചാർജ് അതായത് വെള്ളപ്പോക്കിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാടേറെ പ്രശ്നങ്ങൾക്ക് ഈ ഒരു അശോകം ഉപയോഗിച്ചു വരുന്നുണ്ട് അത് ഉപയോഗിക്കേണ്ട രീതി പാൽ രൂപത്തിലോ അതല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുത്തിട്ടുള്ള കഷായ രൂപത്തിലുമാണ് ഉപയോഗിക്കുന്നത് അത് കൂടുതലും ആർത്തവ സമയത്തുണ്ടാവുന്ന വേദനയിലെല്ലാം തന്നെ ഇങ്ങനെ വെള്ളത്തിൽ തിളപ്പിച്ച് കുറുക്കിയെടുത്തിട്ടുള്ള കഷായത്തിലേക്ക് പൊടിച്ചെടുത്ത ജീരകം കൂടെ ചേർത്തിട്ട് തുടർച്ചയായിട്ട് കഴിച്ചാൽ ആർത്തവ സമയത്തുണ്ടാവുന്ന വേദന കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ രക്തശുദ്ധീകരണത്തിനും ഇത് സഹായകമാണ് പൂവ് കൽക്കമാക്കി വെളിച്ചെണ്ണയിൽ കാച്ചി അരിച്ചെടുത്തത് കുഞ്ഞുങ്ങളിലെ കരപ്പൻ അതുപോലെ ചൊറി മുതിർന്നവരിലെ ചില ചർമ്മ രോഗങ്ങൾ വാട്സ് അതായത് ശരീരത്തിൻ്റെ ചർമ്മത്തിലെ ചില ഭാഗങ്ങളിൽ മാത്രം അല്പം കട്ടിയോടുകൂടി കളർ ചേഞ്ചിൽ വരുന്ന ആ ഒരു പ്രശ്നമാണ് നമ്മൾ വാർഡ്സ് എന്ന് പറയുന്നത് ഇത്തരം അസുഖങ്ങൾക്കെല്ലാം തന്നെ ഇങ്ങനെയുള്ള എണ്ണ കാച്ചി തേക്കുന്നതും തന്നെ വളരെ നല്ലതാണ് സർക്കുലേറ്ററി പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഹോർമോൺ ബാലൻസ് ചെയ്യാൻ വേണ്ടി അതായത് ക്രമം തെറ്റിയുള്ള വരുന്ന ആർത്തവത്തെ ഒന്ന് ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒക്കെ തന്നെ നമ്മൾ ആയുർവേദത്തിൽ അരിഷ്ടം ഘൃതം രൂപത്തിലൊക്കെ തന്നെ ആയുർവേദ മരുന്നുകൾ ഇന്ന് ലഭ്യമാണ് അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ സീഡ് പൊടിച്ചെടുത്തതും അതല്പം വെള്ളത്തിൽ ചേർത്ത് തിളപ്പിച്ച് കിഡ്നി സ്റ്റോണിനെല്ലാം തന്നെ ഉപയോഗിച്ചു വരുന്നുണ്ട് അതുപോലെ പൈൽസ് അസുഖങ്ങളുള്ളവർക്ക് ഒന്ന് ബ്ലഡിന് മൊത്തത്തിൽ ഒന്ന് ശുദ്ധീകരിച്ച് ദേഹത്തെ ഒന്ന് ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിൻ കളറിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ എല്ലാം തന്നെ വെള്ളത്തിൽ തിളപ്പിച്ച് ഈ ഒരു അശോക പട്ട കുടിക്കുന്നത് ഒരുപാടേറെ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അർഷസ് അരുചി ജ്വരം ശോഫം വിഷഹരം ഇത്തരം അവസ്ഥയിലെല്ലാം തന്നെ ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധം കൂടിയാണ് ശരീരത്തിന് ഒരു കൂളിംഗ് ഇഫക്റ്റ് ലഭിക്കാൻ സഹായിക്കുന്നു തൊലിയിൽ ആറ് ശതമാനം വരെ ടാനിൻ കാറ്റോൾ ഹെമറ്റോക്സിലിൻ കീറ്റോസ്റ്റിറിൽ തുടങ്ങിയ ഗ്ലൈക്കോസൈഡ്സും അതുപോലെ സാപ്പോണിൻ ഇവയെല്ലാം തന്നെ രക്തസ്രാവം അതുപോലെ തന്നെ വയറിലുണ്ടാവുന്ന വയറുവേദന ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളാണ് മെലാനിൻ സിന്തസിൽ തൈറോസിനെ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതിനാൽ തന്നെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന പിഗ്മെന്റേഷൻ അതുപോലെ കറുത്ത പാടുകളെല്ലാം തന്നെ അകറ്റി സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന നല്ല ഒരു ഔഷധം കൂടിയാണ് അശോകം അതുപോലെ ഇത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ലേഡീസ് ഒരിക്കലും തന്നെ അശോകം ഉള്ളിലേക്ക് കഴിക്കരുത് ഇനി സ്കിന്നിന് ഒരു സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ അതുപോലെ ബ്രൈറ്റ്നസ് കൂട്ടാനൊക്കെയാണ് കൂടുതൽ പേരും ഇത് ഈ ഒരു അശോകത്തെക്കുറിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് സ്ത്രീകളിൽ കാണുന്ന ഇത്തരം ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് നമ്മൾ അശോകം ഈ രീതിയിലെല്ലാം തന്നെ ഉപയോഗിച്ചു വരുന്നുണ്ട് അതിന് പുറമെ തന്നെയുള്ള കാര്യമാണ് സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കും എന്നുള്ളത് അത് ഡ്രൈ സ്കിന്ന് നോർമൽ സ്കിന്ന് ഓയിലി സ്കിന്ന് ഇതിൽ ഏത് സ്കിൻ ടൈപ്പ് ഉപയോഗിക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ വേർഡ്സിൻ്റെ പ്രശ്നങ്ങൾ അല്പം അരിമ്പാറ പോലെയൊക്കെ വന്നിട്ടുള്ളവർക്കൊക്കെ തന്നെ ഇത് തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ മാറ്റം കണ്ടുവരാറുണ്ട് അപ്പോൾ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നമുക്കതൊരു ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം അത് വേറെയുള്ളവരും അശോകപ്പെട്ട മാത്രമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത് നമുക്ക് ഫൈൻ ആയിട്ടുള്ള പൊടിയിൽ സാധാരണ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് മുഖത്തായാലും നിങ്ങൾക്ക് സ്കിന്നിൽ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കൂടുതൽ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ഇപ്പം ഓയിലി സ്കിന്നുകാരാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് കുറച്ച് സിട്രിക് ആയിട്ടുള്ള രീതിയിലുള്ള ഓരോ ജ്യൂസസ് ആഡ് ചെയ്യുന്നതായിരിക്കും അതായത് നമ്മുടെ ലൈക്കോപ്പീനൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള തക്കാളിയുടെ നീരെടുക്കാം അതും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എടുക്കാം ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു അശോകം ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു ഡ്രൈ സ്കിന്നുള്ള ആളുകളാണെങ്കിൽ അല്പം പാല് ചേർത്തിട്ടും ഇതേ രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഡൗട്ട് ചോദിച്ചവർക്കെല്ലാം തന്നെ അശോകത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കാണാം അണ്ടിൽ ദൻ ടേക്ക് കെയർ